ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ കേട്ട് നമ്മൾ വരികയാണ്. നമ്മൾ നാഥ് പ്രൊഡക്ഷനും യു ജി എമ്മും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമ 18-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാം ശക്തമായ പിന്തുണയും സ്നേഹമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇന്ന് നമ്മൾ ഇതിലൂടെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അവനെ, നമ്മുടെ പ്രിയപ്പെട്ട നാദിർഷ. നാദിർഷ, വാ, നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. ഹായ് എല്ലാവർക്കും, ഹായ്, നമസ്കാരം. നമസ്കാരം. വിഷ്ണു, രാജഗോപാൽ, ലിജോ, എല്ലാവർക്കും സുഖമല്ലേ? ഗോകുൽ ഹരികുമാർ, ആരെ, മുഹമ്മദ് ഷാലിൻ ഷാൻ, ദിലേഷ് ജലോ, എനിക്ക് വായിക്കാൻ അറിയാമെന്ന് മനസ്സിലായില്ല. ആ, ചില്ലറ പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഇത്രയും കുറച്ച് ദിവസമായി എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് തിയേറ്ററിൽ വന്ന് പൊട്ടിച്ചിരിക്കാനുള്ള സംഭവങ്ങളായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നാദിർഷ ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ, തമാശകളിയൊന്നുമല്ല അല്ലേ ഇത്. സാധാരണഗതിയിൽ ഇവര് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള, നമ്മളുടെ കയ്യിൽ നിന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സിനിമയാണ്. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ടെൻഷന്റെ ഇടയിൽ അത്യാവശ്യം ഈ സിനിമ ഒരുപാട് റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു മൂഡ് കൊടുക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനീ സിനിമ കണ്ട ആളാട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ നിർമ്മിച്ചു എന്നുള്ള എന്റെ പേരിലല്ല. ഞാനിപ്പോ ഈ സിനിമ നിർമ്മിച്ചില്ലെങ്കിലും ഞാൻ ഈ സിനിമ ഗംഭീര സിനിമയാണ്. ഇതിൽ ഒരുപാട് ചിരിക്കാനും അതിൽ എന്താ പറയുക, പുതിയ ആൾക്കാരെന്നോ പഴയ ആൾക്കാർ അങ്ങനെ നിങ്ങൾക്ക് തിയേറ്ററിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കാവുന്നൊരു സിനിമ തന്നെയായിരിക്കും കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. ഇതിനകത്ത് നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. നല്ല തമാശകളൊക്കെ അല്ലേ, ഒരുപാട് കഴിഞ്ഞ മറക്കുറന്തോണിയിലെ തമാശകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനേക്കാൾ നല്ല തമാശ, ഓരോ മെസ്സേജ് വന്നിരിക്കുന്നു, ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ കാണത്രേ, ചില്ലറയൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. കാരണം നിങ്ങളുടെ ഈ സ്നേഹം, ഈ സ്വീകരണം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ രണ്ടും കൽപ്പിച്ച് വരികയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവുന്നുള്ള 100% വിശ്വാസത്തോടുകൂടി. അതെ, നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. കാരണം നിങ്ങളെ കണ്ടിട്ട് നിർമ്മിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു സിനിമയാണിത്. ഇത് സത്യം പറഞ്ഞാൽ ശരിക്ക് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് ആദ്യ ഫ്രൈഡേ തന്നെയാണ് ഇത് വരുന്നത്. ദിലീപേട്ട, വൈകിട്ട് എന്താ പരിപാടി? എന്ത് പരിപാടി? ഇതല്ലേ പരിപാടി? ഇതൊക്കെ തന്നെ, അതല്ലേ വൈകിട്ട് ഇറങ്ങിയിരിക്കണേ. നിങ്ങളെയൊക്കെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ അതിനുള്ളൊരു വഴി ഇവിടെ തെളിഞ്ഞുകൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ആരാണ്? രോഹൻ മെസ്സി, ഷമി, ഷെനി, മുരളീധരൻ, വിപിൻ, കുമാർ സെൻ, പിന്നെ കലേഷ്. നമുക്കത് മതി, നിങ്ങളെല്ലാവരും പറയണം. നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഇതിലെ പാട്ടുകൾ നല്ലതാണ്, ഇതിലെ ലൊക്കേഷൻസ്, ഇതില് പുതിയ ആൾക്കാർ അഭിനയിക്കുന്നു എന്നുള്ള പേരിൽ സിനിമ ഒട്ടും ചെറുതാക്കിയിട്ടില്ല. വലിയൊരു സിനിമയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത് സലീം കുമാറിന്റെ, നമ്മുടെ സലീമിന്റെ ഒരു തിരിച്ചുവരവാണ് സിനിമ. അതെ, സലീം കുമാർ, സിദ്ദിഖ, വിഷ്ണു, ധർമ്മജൻ തുടങ്ങിയ, അതിൽ സിജോ, കുറെ ഒരുപാട് പേര് ഈ സിനിമയിൽ ഗംഭീരമായിട്ടുണ്ട്. അത് ഞാൻ 100% ഗ്യാരണ്ടി. സിനിമ കണ്ടിട്ട് എല്ലാവരും ഞങ്ങളെ ഇതുപോലെ വിളിക്കണം. സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അല്ലേ? തീർച്ചയായിട്ടും. അവര് നിങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ഈ സിനിമയായിട്ട് വരികയാണ്. 18-ാം തീയതി സിനിമ റിലീസ് ചെയ്യാണ്. ഈ 18-ാം തീയതി ആണോ എന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ വിളിക്കണ്ടായിരുന്നു. അപ്പം 18 തന്നെയാണ് കേട്ടോ, ഈ വെള്ളിയാഴ്ച, അതിന് മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം 11-ാം തീയതി നമ്മുടെ ചില്ലറ പ്രശ്നം കൊണ്ട് മാറിയ പോലെ 18-ാം തീയതി ദൈവം അനുഗ്രഹിച്ചിട്ട് മാറ്റാനുള്ള പരിപാടിയില്ല. ഞങ്ങള് ഉറപ്പിച്ച് ഇൻഷാല്ലാ വരേണ്. അതെ, അപ്പോ വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല. നിങ്ങള് സൂപ്പറായിട്ടുണ്ടെന്ന്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞങ്ങളുണ്ട് കൂടെ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. സിനിമ ഇറങ്ങിയ ശേഷം നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ തീർച്ചയായിട്ടും ഇത് അതുപോലെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയൊക്കെയാണ്. അതുകൊണ്ട് ഇത് ഫോണിലൊക്കെ കാണാന്ന് വിചാരിക്കുവോ, അല്ലെങ്കിൽ ഇതിന്റെ പൈറസി കാണാം, അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും വരണം. ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ മാത്രമല്ല, എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എന്നാലാണ് നിങ്ങൾ ആണ് നമ്മുടെ ശക്തി. നിങ്ങൾ വരണം.
മുഹമ്മദ് റൈസ്. ടെൽ മൈ നെയിം. മുഹമ്മദ് റൈസ്. ഞാൻ പറഞ്ഞു ഫ്രീഡ സാർ. നിതിൻ ആരാണ്? ദില്ലു ഫസൽ. തൃശ്ശൂരിൽ എവിടെയാണ് ഷൂട്ടിംഗ്? തൃശ്ശൂർ ഇപ്പൊ എവിടെയാണ് ഷൂട്ടിംഗ്? ഇപ്പൊ ഷൂട്ടിംഗ് തൊടുപുഴയിലാണ്. ഒരു ചെറിയൊരു പോർഷൻ എടുക്കാൻ വേണ്ടി. വ്യാജന ഇറങ്ങാന്ന് ചോദിച്ചോക്കി. ആ വ്യാജൻ ഇറക്കരുത് കേട്ടോ. വ്യാജൻ ചോദിച്ചാളെ എല്ലാരോടും തല്ലിയപോലെ. എന്റെ പൊന്നു പായി, നമ്മള് സിനിമ ഇറങ്ങണുള്ളൂ. ഓനെ നമ്മളിങ്ങനെ വ്യാജൻ എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊച്ചു പൈസക്ക് വേണ്ടിട്ട് വലിയ ഇൻഡസ്ട്രി അല്ലേ കൊല്ലണം? അങ്ങനെ ചെയ്യല്ലേ. നമ്മളോട് എല്ലാവരും സഹകരിക്കുന്നു. നമ്മൾ ഈ സിനിമ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. ലിഖിത ആര് കാണാനാണ്? പൈറസി എടുക്കാനാണെങ്കിൽ എന്നാ ഞങ്ങൾ പൈറസിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ പോരെ? അത് ചെയ്യല്ലേ. ഏതായാലും 18-ാം തീയതി തിയേറ്ററിൽ എല്ലാവരും വന്ന് സിനിമ കാണണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സിനിമയാണിത്. ഇക്കാ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇതിലൂടെ ഏത് പാട്ടാണ്? ഏത് പാട്ടും പറയാം. നമ്മുടെ ഇതിനകത്തുള്ള ഏത് പാട്ടാണ്? നനു നന വീഴും മഴയെ ഇനിയും മിഴികൾ ഒരു നിഴലായി നിൻ വഴിയെ. ആ പാട്ടിന്റെ വിഷ്വല് വന്നിട്ടില്ല. അത് സിനിമ ഇറങ്ങുമ്പോ അതിന്റെ കൂടെ തന്നെ വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. അതെ, പറഞ്ഞ പോലെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ കൂടി ചെയ്തിട്ടുണ്ട്. ഗൾഫിലൊക്കെ താമസിക്കാണ്ട് തന്നെ റിലീസ് ചെയ്യുന്നതാണ്. ദുബായിലെല്ലാം പെട്ടെന്ന് വരുമെന്ന്. പെട്ടെന്ന് തന്നെ വരും ദുബായിലെല്ലായിടത്തും. ഈ സിനിമ അതിവിടെ ഇറങ്ങിയാൽ അതിന്റെ പുറകെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുള്ള എല്ലാ സ്ഥലത്തേക്കും ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മള് വീണ്ടും വരും. 18-ാം തീയതി നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വരണം. ഈ സിനിമയെ വലിയൊരു വിജയമാക്കി മാറ്റണം. നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ വരികയാണ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അപ്പൊ 18-ാം തീയതി കാണാം. ഡോണ്ട് മിസ് ഇറ്റ്. വരണേ.